അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഹില്യത്തുൽ ഔലിയ എന്ന കിതാബിൽ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ചില മഹത്തുക്കളുടെ സ്വഭാവം പറയുന്നുണ്ട്. അവർ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയാൽ, ഉദാഹരണമായി ഒന്നുകിൽ പ്രായം കൂടുതലുള്ളയാൾ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞയാൾ, നമ്മൾ ഏതെങ്കിലും ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഒരുപക്ഷേ അയാൾക്ക് നമ്മേക്കാൾ പ്രായം കൂടുതലുണ്ടാകാം അല്ലെങ്കിൽ നമ്മേക്കാൾ പ്രായം കുറവുണ്ടാകാം, സമപ്രായക്കാരുമാകാം. എന്നാൽ ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, അള്ളാഹുവുമായി അടുത്ത മനസ്സു തെളിഞ്ഞ സൂഫിയാക്കളായ ആളുകൾ അത്തരമൊരാളെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ മനസ്സിൽ ജനിക്കുന്നൊരു വികാരത്തെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. അത് ചില മഹത്തുക്കളുടെ സ്വഭാവമായിട്ടാണ് വിശദീകരിക്കുന്നത്. പ്രായം കൂടുതലുള്ള ഒരു വ്യക്തിയാണ് കാണുന്നത് എങ്കിൽ അവരപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ പ്രത്യേകമായി ഒരു വികാരം ജനിക്കും. അവരുടെ മനസ്സിൽ അവർ പറയും, ഹാദാ ഖൈറും മിന്നി അബദല്ലാഹ ഖബലി. എന്തൊരു മനോഹരമായ ചിന്ത! ഹാദാ ഖൈറും മിന്നി, ഈ മനുഷ്യൻ എന്നെക്കാൾ എത്രയോ ഉന്നതനാണ്. അബദല്ലാഹ ഖബലി, കാരണം എന്നെക്കാൾ എത്രയോ കാലം അയാൾ അള്ളാഹുവിനെ ആരാധിച്ചു. ഞാനൊരു 40 വയസ്സുള്ള 50 വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ 60ഓ 70ഓ വയസ്സുള്ള ഒരാളെ കാണുമ്പോൾ അയാൾ 20 വർഷം എന്നെക്കാൾ കൂടുതൽ അള്ളാഹുവിനെ ആരാധിച്ചു എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരുമ്പോൾ, ഞാൻ ചെറിയവനും അയാൾ വലിയവനുമാണ് എന്ന ഒരു വിനയാന്വിതൻ്റെ ചിന്ത മനസ്സിൽ രൂപപ്പെട്ടു വരികയാണ്. അതൊരു നല്ല മനസ്സിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ. നന്മ നിറഞ്ഞ മനസ്സുകൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. ഇനി നമ്മേക്കാൾ പ്രായം കുറവുള്ള ഒരാളെ കാണുകയാണെങ്കിൽ അപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് മഹത്തുക്കൾ ചിന്തിക്കുന്നത്. അതേ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു, ഒരാൾ തന്നെക്കാൾ പ്രായം കുറഞ്ഞൊരു വ്യക്തിയെ കാണുമ്പോൾ അയാൾ മനസ്സിൽ കരുതും, ഹാദാ ഖൈറും മിന്നി, ഇവൻ എന്നെക്കാൾ എത്രയോ നല്ലവനാണ്. എന്താണ് കാരണം? ഇർത്തക്കത്വ മിനൽ ദുനൂബി വിമർത്തകബ, ഇർത്തക്കപത്വ മിനൽ ദുനൂബി, ഞാനൊരുപാട് ദോഷം ചെയ്തിട്ടുണ്ട്, ഞാൻ എത്രത്തോളം ദോഷം ചെയ്തു, അവൻ ചെയ്ത ദോഷത്തെക്കാൾ കൂടുതൽ, ഇർത്തക്കപത്വ മിനൽ ദുനൂബി വിമർത്തകബ എന്ന ആ വാക്കിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്നെക്കാൾ ആ മനുഷ്യൻ കുറച്ച് തെറ്റുകളെ ചെയ്തിട്ടുണ്ടാകൂ, ഞാൻ അവനേക്കാൾ ഒരുപാട് കൂടുതൽ കാലം തെറ്റ് ചെയ്തു. 60 വർഷം ജീവിച്ച ഒരു വ്യക്തി 40 വയസ്സായ ഒരാളെ കാണുമ്പോൾ 20 വർഷം കൂടുതൽ ഒരുപക്ഷെ കളവ് പറഞ്ഞിട്ടുണ്ടാകാം, അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പോഴും ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഈ താഴെയുള്ള ഇവനാണ് എന്നെക്കാൾ മേലെ എന്നാണ്. ഇത് ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിൻ്റെ ലക്ഷണമാണ്, അഥവാ മനഃശുദ്ധിയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അവൻ്റെ മനസ്സിൻ്റെ ഈ നന്മ, അത് ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ്. തസൗഫ് എന്നൊരു വിജ്ഞാന ശാഖ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഇമാമുന ഷാഫിഇ റഹ്മഹുല്ലാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അർഫഉന്നാസി ഖദ്റൻ മല്ലായറ ഖദ്റഹു എന്ന്. ഏറ്റവും ഔന്നത്യമുള്ള ഒരു വ്യക്തി ആരാണെന്നറിയുമോ? അവൻ തൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാത്തവനാണ്. ഞാൻ ഉന്നതനാണെന്ന് ചിന്തിക്കാത്തവനാണ്, അങ്ങനെ മനസ്സിലാക്കാത്തവനാണ്, ഞാനാണ് ഇവരെക്കാൾ യോഗ്യൻ എന്ന് മനസ്സിലാക്കാത്തവനാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുന്നതൻ എന്ന് ബഹുമാന്യനായ ഇമാം ഷാഫിഇ റഹ്മഹുല്ലാഹി അലൈഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് മനസ്സിൻ്റെ വിശുദ്ധിയാണ്. ഈ മനോവിശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ സന്ദർഭത്തിൽ ഇത് സൂചിപ്പിക്കാൻ കാരണം, ദർശനയുടെ പ്രേക്ഷകരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, സഹോദരിമാർ ഉൾക്കൊള്ളേണ്ടത്, നമ്മളൊക്കെ നോമ്പ് കാലത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കേവലം ഒരു ശാരീരികമായ ക്രമീകരണമല്ല, മറിച്ച് മനസ്സിൻ്റെ ഒരു ഔന്നത്യമാണ്. ഈ മനസ്സുകൊണ്ട് നമ്മെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമുക്ക് മാനസികമായി ഔന്നത്യം പ്രാപിക്കാനും അതുവഴി അള്ളാഹുവിലേക്ക് അടുക്കുവാനും കഴിയും. അതിന് മനസ്സിനെ ശുദ്ധമാക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നവും അതുപോലെ വെള്ളവും വികാരങ്ങളും ഉപേക്ഷിക്കുക എന്നത് അത്ര വലിയ പ്രയാസമുള്ളൊരു കാര്യമല്ല, മറിച്ച് അവൻ്റെ മനസ്സിനെ ശരിക്ക് സൂക്ഷിച്ചും നിയന്ത്രിച്ചും തെറ്റായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാതെ, മറ്റൊരാളെ കാണുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചവരെ പോലെയുള്ള മഹത്തുക്കളുടെ ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവന്ന് താനൊരു സാധാരണക്കാരനാണ്, തനിക്ക് വലിയ കഴിവൊന്നുമില്ല എന്നുള്ള ഒരു വിനയാന്വിതൻ്റെ ചിന്ത, ഒരു മെൻ്റൽ ഡിപ്രഷനല്ല, എനിക്കൊന്നും കഴിയില്ല, ഞാൻ ആരുമല്ല എന്ന രീതിയിലുള്ള തളർച്ചാ മനോഭാവമല്ല, മറിച്ച് ഔന്നത്യ മനോഭാവം. നമ്മുടെ കഴിവും മറ്റുമൊക്കെ നമ്മൾ എത്ര പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കഴിവുള്ള ആളുകൾ വേറെയുണ്ട് എന്ന ഒരു ചിന്ത മനസ്സിൽ രൂപപ്പെട്ടു വരണം. ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നവരും ഞാൻ പറയുന്നവരും, അപ്പോൾ ഞാൻ നിങ്ങളെക്കാൾ വളരെ മുകളിലാണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിനെ പിടികൂടാൻ പാടില്ല.
അത് എൻ്റെ തകർച്ചയുടെ ലക്ഷണമായിട്ടാണ് ദീൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇത് കേട്ടിരിക്കുന്നവരാണെങ്കിൽ എന്നെക്കാൾ നന്നായി ഇതിനേക്കാൾ നല്ല വിഷയം അവതരിപ്പിക്കാൻ കെൽപ്പുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം. മാത്രമല്ല അതാണ് ശരിയും. അങ്ങനെയുള്ളൊരവസ്ഥ നമ്മുടെ മനസ്സിന് പ്രാപ്യമാകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നാം ഉന്നതനാകുന്നത്, നല്ലവനാകുന്നത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, നമ്മളൊക്കെ നോമ്പ് നോറ്റ് വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നാം പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ വാക്കുകൊണ്ട് ചിന്ത കൊണ്ട് പലപ്പോഴും നമ്മുടെ നോമ്പ് നട്ടപ്പെടുന്നുണ്ട്. ധാരാളം ആളുകൾക്ക് അങ്ങനെ സംഭവിക്കുന്നു. എന്താണ് കാരണം? നമ്മൾ അള്ളാഹുവിന് വേണ്ടി നോമ്പ് അനുഷ്ഠിക്കുന്നു, പക്ഷേ നമ്മുടെ നോമ്പ് നിഷ്ഫലമാക്കാൻ പിശാച്ച് നമ്മുടെ കൂടെ കൂടുന്നു. ഈ പിശാച്ച് നമ്മളെക്കൊണ്ട് എന്തെങ്കിലും വേണ്ടാത്തത് പറയിപ്പിക്കും, അതത്ര ചീത്ത വാക്കായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണമായി ചില ആളുകൾ പറയും, അഹന്തയോടെ പറയുമ്പോൾ അവർ പറയും, ഞാൻ വൈകുന്നേരം പള്ളിയിലേക്ക് അങ്ങ് പോയാൽ മഗ്രിബ് കഴിഞ്ഞ് അവിടെ നിന്ന് അല്പം നോമ്പ് തുറന്ന് പിന്നെ തറാവിഹൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിലേക്ക് വരാറുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ആരാധനയെ ഞാൻ മികച്ചതായി മറ്റുള്ളവൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആ ഒരു ചിന്തയിലാണോ നിങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ആരാധന നിഷ്ഫലമായി. നമ്മൾ ചെയ്യുന്ന ആരാധന അത്രമാത്രം എടുത്തു പറയാനൊന്നുമില്ല. അങ്ങനെ ചില ആളുകൾ നോമ്പിൻ്റെ മേനി നടിച്ചുകൊണ്ട് ഞാൻ ഇത്ര ഖുർആൻ ഖത്തം തീർത്തു, അല്ലെങ്കിൽ ഞാൻ ഇത്ര ധർമ്മം കൊടുത്തു, ഞാൻ ഇന്നതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മേനി നടിക്കുമ്പോൾ നമ്മുടെ അമല് നഷ്ടപ്പെടുകയാണ് എന്ന ചിന്ത നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് ഒരു നല്ല നീയത്തോടു കൂടി പറയുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മനസ്സിൽ നാം ചെയ്തത് വളരെയധികം ഉണ്ട് എന്നൊരു തോന്നൽ. റമദാനിൽ ഞാൻ ഒരുപാട് ആരാധന നിർവഹിച്ചു, ഞാൻ പള്ളിയിൽ പോയി എത്ര സമയം എഴുത്തിക്കാപ്പിരുന്നു എന്നറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്ത ആരാധനയുടെ ഒരു ഔന്നത്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു തൻപോരിമയുടെ ലക്ഷണം അതിലുണ്ടോ എങ്കിൽ നമ്മൾ ചെയ്ത ആരാധന നിഷ്ഫലമായി പോകുന്നു എന്ന ഗൗരവം എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഹില്യത്തുൽ ഔലിയയിൽ മഹാന്മാരെക്കുറിച്ച് പറഞ്ഞ വാചകം പറഞ്ഞത്. മറ്റൊരാളെ കാണുമ്പോൾ അവനാണ് ഉന്നതൻ എന്ന് ചിന്തിക്കാനുള്ള ഒരു വിശാല മനസ്കത, ആ ഒരു ബ്രോഡ് ഇൻട്രസ്റ്റ്, അത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോൾ കയറിക്കൂടുന്നുവോ അപ്പോഴാണ് അവൻ്റെ മനസ്സ് നന്നാകുന്നത്. മനസ്സ് നന്നാകുമ്പോഴാണ് മനുഷ്യൻ നന്നാകുന്നത്. ആ ചിന്തയാണ് ശരിക്കും നമ്മളെ പിടികൂടേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരിക്കലും പിശാചിന് അടിപ്പെടുന്ന പ്രവർത്തനം ചെയ്യരുത്. അതിന് ഒരുപാട് നിർദ്ദേശങ്ങൾ ഇസ്ലാം സമർപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായി നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നൊരു വിഷയത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ബിസ്മില്ലാഹി തവക്കൽ തുറല്ലാഹി ലാഹുല വലാ കുവത്ത ഇല്ലാ ബില്ല എന്ന ദിക്കർ വളരെ ചെറിയൊരു ദിക്കറാണ്. അതൊരിക്കൽ ചൊല്ലാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകെ 5 സെക്കൻഡ് വേണ്ട. 5 സെക്കൻഡിന് താഴെയുള്ള സമയം കൊണ്ട് ഭംഗിയായി ഇത് ചൊല്ലിത്തീർക്കാൻ കഴിയും. 24 മണിക്കൂറിൽ 5ഓ 2ഓ 3ഓ സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര ചെറുതാണ്. ആ ഒരു ദിക്കർ നമ്മൾ എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ചൊല്ലിയാൽ ഒരിക്കലും പിശാചിന് നമ്മെ പിടികൂടാൻ കഴിയില്ല. കാരണം ഈ ദിക്കർ ചൊല്ലുന്നതോടുകൂടി വാനലോകത്തുനിന്നും ഒരു മലക്ക് വിളിച്ചു പറയുമെന്നാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചത്. ആ മലക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം നമ്മെ അറിയിക്കും, ഹുദീത വ കുഫീത വ വഖീത. ഹുദീത, നീ നെർവഴിക്കായിരിക്കുന്നു, നിന്നെ നെർവഴിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ നല്ല വഴിക്കേ പോകും, നീ പോയി എവിടെയെങ്കിലും അബദ്ധത്തിൽ ചാടുകയില്ല. വ കുഫീത, നിനക്കത് മതി. വ വഖീത, നിനക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു. നിനക്കത് മതി എന്ന് പറഞ്ഞാൽ നിന്റെ പ്രൊട്ടക്ഷൻ അത് മതി, അള്ളാഹു പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാൻ കഴിയും, ഇത് ചൊല്ലി ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഒരബദ്ധത്തിലും അവൻ ചാടുകയില്ല, ഒരപകടത്തിലും അവൻ ചെന്ന് വീഴുകയില്ല. നമ്മളൊക്കെ കുട്ടികളെ വീട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ പറഞ്ഞയക്കുമ്പോൾ പോലും കുട്ടികളെ കൊണ്ടത് ചൊല്ലിക്കണം. എന്നാൽ വഴിയിലൂടെ കുട്ടികൾ പോകുമ്പോൾ അപകടത്തിൽ പെടുകയോ വാഹനാപകടം ഉണ്ടാവുകയോ അങ്ങനെ സംഭവിക്കുകയോ അങ്ങനെ വല്ല ദുരന്തവും നമ്മൾ കാണാൻ ഇടയാവുകയോ ചെയ്യുന്നില്ലെന്നൊക്കെ രക്ഷ കിട്ടുമെന്നാണ് മഹത്തുക്കൾ പറയുന്നത്. അള്ളാഹുവിൻ്റെ കലാഹ് കദർ പ്രകാരം എല്ലാം സംഭവിക്കും. എങ്കിൽ പോലും കാവലിനുള്ള ഇത്തരം കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എത്രത്തോളം ഉണ്ട് എന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ തന്നെ ഇത് സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വാചകം ഒരാൾ ഉരുവിട്ടുകൊണ്ട് തൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയാൽ ഫയഖൂലു ഷൈത്വാനുലി ഷൈത്വാനിൻ, ഒരു പിശാച്ച് മറ്റൊരു പിശാച്ചിനോട് പറയും, ഫയഖൂലു ഷൈത്വാനുലി ഷൈത്താനിൻ ആഹറ, മറ്റൊരു പിശാച്ചിനോട് ഇത് കേൾക്കുന്ന പിശാച്ച് പറയുകയാണ്, കൈഫ ലക്ക ബി റജുലിൻ, ഇവനെക്കൊണ്ട് നിനക്ക് എന്ത് കാര്യമാണ് ഇതിനുള്ളത്, ഇനി എന്താ ഇവനെ പഠിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പിശാച്ച് പോലും നിരാശനാവുകയാണ് ഈ ദിക്ര നമ്മൾ ചൊല്ലുമ്പോൾ. കൈഫലക്ക ബിറജുലിൻ കത് ഹുദിയാവ കുഫിയാവ ഒക്കെയാ, പിശാച്ചാണ് പറയുന്നത്. അവൻ അള്ളാഹു സുബഹാനഹു വതാല നേർവഴി വിധിച്ചിട്ടുണ്ട്, അവൻ അള്ളാഹു സുബഹാനഹു വതാല അത് മതിയായ സംരക്ഷണമാക്കിയിട്ടുണ്ട്, അവൻ അള്ളാഹു പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അവനെ പഴപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഈ ദിക്ര ചൊല്ലാറുണ്ടോ? നബി തങ്ങൾ വളരെ പ്രധാനമായി പഠിപ്പിച്ച, സ്വഹീഹിൽ ഉദ്ധരിച്ച, ഇമാം നവവി തങ്ങൾ പോലും തൻ്റെ അദ്ക്കാറിൽ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ദിക്റാണിത്. ഇത് ഒരു മനുഷ്യൻ്റെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമാണ്.
നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇത് ചൊല്ലി ഇറങ്ങുക എന്നത് അതിപ്രധാനമാണ്. ഹജ്ജിനൊക്കെ പോകുമ്പോൾ ഹജ്ജ് ക്ലാസ്സിൽ ഇത് പഠിപ്പിക്കാറുണ്ട്. ആളുകൾ ഒരുപക്ഷെ ആ ദിവസം മാത്രം അത് ചൊല്ലാറുമുണ്ട്. എന്നാൽ പതിവായി ചൊല്ലുന്ന ധാരാളം ആളുകൾ ഇല്ല എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങാടിയിൽ പോയി അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇടപഴകി നമ്മളെക്കൊണ്ടൊരു പ്രശ്നം, വിവാദം, കുഴപ്പം, അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഒരു നാശം, ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ വരാതിരിക്കാൻ എപ്പോഴും നമ്മൾ പ്രൊട്ടക്ഷന് ആവശ്യമായി ദീൻ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആയുധങ്ങളൊന്നുമല്ല, ആൾബലവുമല്ല. ലോകത്ത് ആയുധങ്ങൾ കൊണ്ടോ ആൾബലം കൊണ്ടോ അല്ല മുസ്ലിങ്ങൾ വിജയിച്ചത്. മറിച്ച് മുസ്ലിങ്ങൾ വിജയിച്ചിട്ടുള്ളത് അവരുടെ ആത്മവിശുദ്ധി കൊണ്ടും അവരുടെ ഈമാനികമായ കരുത്തുകൊണ്ടുമാണ്. ആ ഈമാനികമായ കരുത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഇത്തരം ദിക്റുകൾ മുന്നോട്ട് വെക്കുക എന്നത്. നമുക്കതിന് ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, ചർവിത ചർവണങ്ങളായ ആരോപണങ്ങൾ. ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു, ഇലക്ഷനിൽ പോലും ചർവിത ചർവണം നടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ അത്ഭുതപ്പെടുകയാണ്. കാരണം കോടതി പോലും തള്ളിക്കളഞ്ഞ, ഗവൺമെൻറ് പോലും അങ്ങനെയൊന്നുമില്ലെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്ന ലവ് ജിഹാദാണ് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. എത്ര മോശപ്പെട്ട സമീപനമായി പോയി അത്. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള നെറ്റൊന്ന് പരിശോധിച്ച് നോക്കൂ. കൃത്യമായ കണക്കുകൾ അവിടെയുണ്ട്. 2011 മുതൽ 2017 വരെ 8,334 പേര് മതം മാറിയെന്നാണ് കണക്ക് പറയുന്നത്. ഈ മതമാറ്റം എങ്ങോട്ടാണ് നടന്നത്? 60% 4,968 ഹിന്ദുമതത്തിലേക്കാണ്. മുസ്ലിം ആയത് 1,864 പേരാണ്. അതിൽ സ്ത്രീകൾ വളരെ കുറവാണ്, അതാണ് പരിശോധിക്കേണ്ടത്. ക്രിസ്ത്യാനി ആയത് 1,496 പേര്. ഇവിടെ ഈ കണക്കുകളൊക്കെ നമ്മൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് വിലയിരുത്തുമ്പോൾ ലവ് ജിഹാദ് എന്ന ഒന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്ന് തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് അർത്ഥമറിഞ്ഞ് പറയണം. അർത്ഥമറിയണം എന്താണ് ഞാൻ പറയുന്നത് എന്ന്, ആ ആശയം മനസ്സിലുറക്കണം, എന്നിട്ട് നാവുകൊണ്ട് പറയണം. വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ എങ്ങനെ മുസ്ലിം ആകും? അപ്പോൾ ഈ പറയുന്ന വാചകം ഒരാളുടെ മനസ്സിൽ ഉറച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കി ഒരാൾ കടന്നു വരുമ്പോൾ അവനാണ് മുസ്ലിം. അപ്പോൾ നൈമിഷികമായ വികാരത്തിന് വേണ്ടി കേവലം ഇത് ചൊല്ലുന്നവനൊന്നും മുസ്ലിം അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2020 കണക്ക് നിങ്ങൾ നെറ്റിൽ പരിശോധിച്ചാൽ കിട്ടും. കേരളത്തിലാകെ 47% ആളുകൾ ഹിന്ദുമതത്തിലേക്കാണ് മാറിയത്. ആകെ 506 പേരാണ് മാറിയത് എന്നാണ് കണക്ക്. ഇവിടെ നമ്മൾ കാണുന്നത് 241 പേർ ക്രിസ്ത്യൻ ഇസ്ലാം മതത്തിലേക്ക് കയറി വന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയൊന്നും ലവ് ജിഹാദല്ല ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മറിച്ച് ഈ മതങ്ങളിലേക്ക് മാറുന്ന ആളുകൾ ഒരുപക്ഷെ പല കാരണങ്ങളാൽ മാറുന്നവരുണ്ടാകാം. ഇസ്ലാമിലേക്ക് വരുന്നവരിൽ നല്ലൊരു ശതമാനം ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിച്ച് കുറച്ച് പ്രായമായ ആളുകൾ, വിവരമുള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ, അത്തരം ആളുകളാണ്. അതുപോലെ തന്നെ ചില ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സാമൂഹ്യ പീഡനം സഹിക്ക വയ്യാതെ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. കാരണം ഇസ്ലാമിൽ കൃത്യമായ ഒരു സാമൂഹ്യ ബന്ധങ്ങൾ കാണുന്നുണ്ട്. ജാതീയമായ വേർതിരിവില്ല. ഏത് സമ്പന്നനും ദരിദ്രനും ഒരുമിച്ച് നിൽക്കാം. നിസ്കരിക്കുന്ന സമയത്ത് ഉള്ളവനും ഇല്ലാത്തവനും കറുത്തവനും വെളുത്തവനും ചേർന്നാണ് നിൽക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാട് മനുഷ്യനെ വല്ലാതെ ആകർഷിക്കും. അത് ഇസ്ലാമിൻ്റെ വ്യാപനത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. മനുഷ്യത്വമുള്ള ഒരു സമീപനം ആര് കാണിക്കുന്നുവോ അവിടെ ജനങ്ങൾ മനസമാധാനത്തോടെ ഒത്തുകൂടുമെന്നത് വളരെ നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഒരിക്കലും ലവ് ജിഹാദ് ഇവിടെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാര്യമല്ല. കോടതി പോലും അത് തള്ളിക്കളയാൻ കാരണം പരിശോധിച്ചതിൻ്റെ ശേഷമാണ്. അതുപോലും ഇലക്ഷനിൽ ഉയർത്തിപ്പിടിച്ചു. എല്ലാ രംഗത്തും നമുക്ക് പ്രതിസന്ധികൾ വരുന്നു, പ്രയാസങ്ങൾ വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടാക്കി. ആ കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടാക്കി ബാബരി പള്ളി തകർത്തു എന്ന് മാത്രമല്ല, അത് രാമക്ഷേത്രമാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചു. ഇപ്പോൾ കണ്ടോ ഗ്യാൻവാപ്പി മസ്ജിദ്, ആ മസ്ജിദ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് കോടതിയിൽ വാദിക്കുകയും അത് പരിശോധിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. സത്യത്തിൽ ബാബരി മസ്ജിദിൻ്റെ പ്രശ്നം കത്തിച്ചൊടിച്ച് നിൽക്കുന്ന സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട് പാർലമെൻറ്റിൽ, 1947 ഓഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റ് ആക്കണമെന്ന്. അന്ന് എന്താണോ ഇതിൻ്റെ അവസ്ഥ, അതേ രീതിയിൽ ആ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്നാണ് ആ നിയമം. ആ നിയമം പോലും ലംഘിച്ചുകൊണ്ട് പരിശോധിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ചുമതലപ്പെടുത്തുന്ന ഒരു സമീപനം വരുമ്പോൾ മുസ്ലിം സമൂഹത്തിനെതിരെ ഗൂഢാലോചനകൾ നടക്കുന്നുവെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായും നിയമപരമായുമാണ് ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത്. ഒരുപാട് വിഷയങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പോൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ ബീഫിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, ഇതൊക്കെ ചർവിത ചർവണങ്ങളാണ്. എല്ലാ ആക്രമണങ്ങളും ഒരു ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ മേലിലാണ് നടക്കുന്നത് എന്നത് നമുക്കറിയാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യമാണ്. ഡൽഹിയിൽ പോലും ധാരാളമായി ഗവൺമെൻറ്റിൻ്റെ അഥവാ നമ്മുടെ ഭരണ സിരാ കേന്ദ്രത്തിൻ്റെ മൂക്കിൻ്റെ താഴെ പോലും മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുകയാണ്. അവർക്ക് അനുകൂലമായി ശബ്ദിക്കുന്ന ഏതെങ്കിലും ചിന്തകനോ അല്ലെങ്കിൽ സാഹിത്യകാരനോ ഉണ്ടെങ്കിൽ അയാളെ പോലും ഒതുക്കുന്ന സമീപനമാണ് പലപ്പോഴും കാണുന്നത്. ഈ രീതിയിൽ ധാരാളം അപകടകരമായ സമീപനങ്ങൾ ഈ ന്യൂനപക്ഷത്തിനെതിരെ നടക്കുമ്പോഴും നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ച്
അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് നട്ട് നമ്മുടെ ജീവിതം വിശുദ്ധമാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒരു കാര്യവും നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഹസിബൻ നാസു ഐ യുത്രക്കു ഐ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ ആളുകളെ അള്ളാഹു വെറുതെ വിടുകയും ഒരു കുഴപ്പവും അവർക്ക് സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോകാമെന്ന ധാരണ നിങ്ങൾക്കുണ്ടോ? ആ ധാരണ അള്ളാഹു തിരുത്തുകയാണ്. അംഗബൂത്തിൽ, സൂറത്തുൽ അംഗബൂത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ആ ധാരണ തിരുത്തിക്കൊണ്ട് പറയുന്നു, വലക്കത് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ, നമ്മുടെ പൂർവികരെ അള്ളാഹു നന്നായി പരീക്ഷിച്ചിട്ടുണ്ട്. നമ്മളെക്കാൾ നന്നായി ജീവിച്ചവർ, നമ്മളെക്കാൾ നല്ല നിലയിൽ മുന്നോട്ട് പോയവർ, അവരെയൊക്കെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ഫല യഅലമന്ന അല്ലാഹുല്ലദീന സദഖു വല യഅലമന്നൽ കാദിബീൻ, യഥാർത്ഥ വിശ്വാസികളെയും കള്ളവിശ്വാസികളെയും തിരിച്ചറിയുന്നതിന്, വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് അള്ളാഹു പരീക്ഷണങ്ങൾ സൃഷ്ടിക്കും. അത്തരം പരീക്ഷണങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അത്തരം പരീക്ഷണങ്ങൾ ധാരാളമായി വന്നിട്ടുണ്ട്. ആ പരീക്ഷണങ്ങൾ നമുക്കും വരാം. ആ പരീക്ഷണങ്ങളെ നേരിടാനുള്ള മനക്കരുത്താണ് നമ്മൾ നേടേണ്ടത്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്തൊക്കെ പരീക്ഷണങ്ങൾ നമുക്ക് വരുമെന്നതിൻ്റെ ഗൗരവം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ അസ്സവജല്ല ലയുജദ്ദിബു അഹദക്കും ബിൽ ബലായി, പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങളെ കടഞ്ഞെടുക്കും. നിങ്ങൾക്ക് അള്ളാഹു പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷണം തരും, ബലാഹു കൊണ്ട്, മുസീബത്ത് കൊണ്ട് പരീക്ഷണം തരും. കമാ യുജദ്ദിബു അഹദുക്കും ദഹബഹു ബിന്നാർ, നിങ്ങളിൽ ഓരോരുത്തരും സ്വർണം എങ്ങനെയാണോ തീയിലിട്ട് തങ്കമാക്കി എടുക്കുന്നത്, അതിൻ്റെ കറകളഞ്ഞെടുക്കുന്നത്. നമുക്ക് ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് പോയാൽ കാണാൻ കഴിയും, അയാൾ സ്വർണം തീയിലിട്ട് ഉരുക്കിയിട്ട് അതിൻ്റെ കറകളയും, എന്നിട്ടത് മനോഹരമായ സ്വർണ്ണമാക്കി, പ്യുർ തങ്കമാക്കി എടുക്കും അയാൾ. അങ്ങനെ ഈ സ്വർണം ഈ രീതിയിൽ നന്നാക്കി എടുക്കുന്നൊരു സമീപനം നിങ്ങൾക്ക് കാണാമല്ലോ. എന്നതുപോലെ വിശ്വാസികളായ ആളുകളെ അള്ളാഹു ഒന്നുകൂടി ശരിക്ക് പരീക്ഷിച്ച് അവൻ്റെ വിശ്വാസത്തെ ഒന്ന് കടഞ്ഞെടുത്ത് നിർമ്മലമാക്കി അള്ളാഹു ആ മനുഷ്യനെ രക്ഷിക്കും. അപ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നൊരു പരീക്ഷണം നമുക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം നാം നിരാശനാകണം എന്നല്ല. എന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനൊരു പരീക്ഷണം എനിക്ക് തന്നു എന്ന് കരുതി നാം വളരെയധികം ഖേദത്തിൻ്റെ മനസ്സുമായി കൊണ്ടു നടക്കുകയല്ല വേണ്ടത്. മറിച്ച് ഇതെൻ്റെ നാഥൻ്റെ പക്കൽ നിന്നാണ്, അള്ളാഹു എനിക്ക് തന്നതാണ്, അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട് എന്ന ഒരു ചിന്തയിൽ മനസ്സമാധാനം കൊള്ളാൻ നമുക്ക് കഴിയണം. അതൊരു മെൻ്റൽ ഡിപ്രഷനിലേക്കുള്ള പോക്കല്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പ്രതികരിക്കാനാവില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് നിൽക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. ദീനനുസരിച്ച് ജീവിക്കാനുള്ള ചുറ്റുപാട് നമ്മളുണ്ടാക്കണം. മറിച്ച് നമ്മുടെ ആളുകൾ തന്നെ ദീനനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടാത്തൊരു സാഹചര്യം വന്നാലോ? ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കൂ നിങ്ങൾ. പരിശുദ്ധ റമദാനിൽ പള്ളികൾ നിർഭരമാണ്, ആളുകൾ വിശുദ്ധ ഖുർആൻ ഓതുന്നുണ്ട്, നമസ്കരിക്കാത്തവർ നമസ്കരിക്കുന്നുണ്ട്, ജുമഅക്ക് പോകാത്ത പലരും ജുമഅക്ക് പോകാൻ സമയം കണ്ടെത്തുന്നുണ്ട്, ഒരു നിയന്ത്രണം എല്ലാവരും പാലിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഈ റമദാൻ മാസത്തോടുള്ള ഒരു കടപ്പാടും ആത്മവിശുദ്ധി നേടണം എന്ന മനുഷ്യൻ്റെ മനസ്സിലുള്ള ഒരു തൃഷ്ണയും, പൊതുവെ മനുഷ്യൻ നന്നാവാൻ ആഗ്രഹിക്കുന്നവനാണ്, ആ തൃഷ്ണയാണ് അവനുള്ളത്. മറിച്ച് സാഹചര്യങ്ങളിൽ പെട്ടുകൊണ്ട് നമ്മൾ അപകടത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് പലരും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയാകുന്നത്. മദ്യം കഴിക്കണമെന്ന് നേരത്തെ കരുതി നിയ്യത്ത് ചെയ്ത് പോവുകയൊന്നുമല്ല, സാഹചര്യം അവനെ അങ്ങോട്ട് എത്തിക്കുകയാണ്. അപ്പോൾ ഈ റമദാൻ നമുക്കൊരു നിയന്ത്രണം നൽകുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു മാസക്കാലത്തെ ഈ നിയന്ത്രണ സ്വഭാവം? ജമാഅത്തിന് പരമാവധി പങ്കെടുക്കൽ, നിസ്കാരം കഥാ ആക്കാതിരിക്കൽ, അതുപോലെ തന്നെ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ഒരു നിയന്ത്രണം പാലിക്കൽ, അതുപോലെ തന്നെ ദാനധർമ്മങ്ങളിലൂടെ പാവങ്ങളെ ചേർത്ത് പിടിക്കൽ, ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ട് മറ്റു മാസങ്ങളിലും ചെയ്തുകൂടാ? റമദാനിൽ മാത്രം ചെയ്യാനുള്ളതല്ലോ അത്. റമദാനിൽ കൂടുതൽ പ്രതിഫലമുണ്ട്, എന്നാൽ മറ്റു മാസങ്ങളിൽ അത് നമ്മൾ അനുഷ്ഠിക്കണം. ഈ ഒരു സ്വഭാവം റമദാൻ അവസാനിക്കുന്നത് കൂടെ എല്ലാം നമ്മൾ ഒഴിവാക്കി കേവലം ഒരു ഭൗതിക താല്പര്യമുള്ളവനായി മാറുക എന്നത് അപകടകരമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും ദുനിയാവിന് അടിപ്പെട്ടു പോകരുത്, അത് വലിയ അപകടമാണ്. സൂഫിയാക്കളായ പണ്ഡിതന്മാർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാർ പറഞ്ഞിട്ടുള്ളത്, ഈ ദുനിയാവും നമ്മളും തമ്മിലുള്ള ബന്ധം കപ്പലും വെള്ളവും പോലെയാണ്. കസഫീനത്തി വൽ മാഇ, അങ്ങനെ തന്നെയാണ്. കാരണം കപ്പൽ ഓടണമെങ്കിൽ വെള്ളം വേണം, വെള്ളത്തിലേ കപ്പൽ ഓടും. വലിയ ആഴമുള്ള വെള്ളമാണെങ്കിൽ വലിയ കപ്പൽ ഓടിക്കാൻ കഴിയും. എന്ന പോലെ നമുക്കിവിടെ സഞ്ചരിക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ പണം വേണം, വാഹനം ഓടാൻ ഇന്ധനം വേണമെന്ന് പറഞ്ഞതുപോലെ നമുക്കിവിടെ പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായും പണം വേണം, ദുനിയാവ് വേണം. സാമ്പത്തിക സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം, കപ്പൽ ഓടണമെങ്കിൽ വെള്ളം വേണം എന്നതുപോലെ തന്നെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഓടുന്ന കപ്പലിലേക്ക് ആ വെള്ളം കയറിയാൽ എന്താകും ഗതി? കപ്പൽ മുങ്ങും. എന്ന പോലെ നമുക്ക് ഓടാനുള്ള ഈ പണം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയാൽ എന്താകും ഗതി? നമ്മുടെ ദുനിയാവിന് അടിമയാകും.
അതുകൊണ്ടാണ് സൂഫിയാക്കൾ പറഞ്ഞത്, അള്ളാഹുവേ സമ്പത്ത് നീ മനസ്സിൽ തരരുത്, കയ്യിൽ തരണം. ആരാൻ്റെ മുമ്പിൽ യാചിക്കേണ്ട ഒരു ഗതി നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇസ്ലാം തൊഴിൽ പ്രോത്സാഹിപ്പിച്ചു. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, കൃത്യമായി മനസ്സിലാക്കണം, ഒരു തൊഴിലും ചെയ്യാതെ അന്തം വിട്ട് നടക്കരുത്. നിങ്ങൾ കൃത്യമായി ജോലി ചെയ്യണം, അല്ലെങ്കിൽ പഠിക്കണം, ഒരു സ്ഥാനത്തെത്താൻ ശ്രമിക്കണം, സമ്പാദ്യശീലം വളർത്തണം. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 10 രൂപ ഉണ്ടാക്കുന്നതിന് ഇസ്ലാം അനുകൂലമാണ്. ഹലാലായ മാർഗത്തിലാകണമെന്നേ ഉള്ളൂ, കൃത്യമായി അതിൻ്റെ സക്കാത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ജോലി ചെയ്യാതെ ഇരുന്ന് തിന്നാൻ മാത്രമായി ബാപ്പയ്ക്ക് പണമുണ്ട് എന്ന് കരുതി മക്കൾ തയ്യാറാവരുത്, കുടുംബ സ്വത്തുണ്ടെന്ന് കരുതി അലസനാവരുത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ സമ്പത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറാൻ പാടില്ല. ആ സമ്പത്തിന് വേണ്ടി ജീവിക്കാൻ പാടില്ല, ജീവിക്കാൻ വേണ്ടി സമ്പത്ത് വേണം. കപ്പൽ ഓടാൻ വെള്ളം വേണം, കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറാൻ പാടില്ല. എന്ന പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും വേണം. ആ ചിട്ട പഠിക്കാനും ക്രമീകരിക്കുവാനുമുള്ള ഒരു മനുഷ്യൻ്റെ കഴിവ് അത് തഖ്വയിൽ നിന്നാണ് ഉത്ഭൂതമാകുന്നത്. ആ ഒരു തഖ്വ അത് ജനിപ്പിച്ചെടുക്കലാണ്, അത് വളർത്തിയെടുക്കലാണ്, അതിനെ പരിപോഷിപ്പിക്കലാണ് പരിശുദ്ധ റമദാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യം അള്ളാഹു വളരെ വ്യക്തമായി ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം എന്ന് മാത്രം നിങ്ങൾക്ക് സൂചന നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.